കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ രണ്ടാം അനുസ്മരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ സമ്മേളനം ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശാൻ സ്മാരക ചെയർമാൻ രാമപുരം ചന്ദ്രബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ രണ്ടാം അനുസ്മരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. അനുസ്മരണ സമ്മേളനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. അനുശേഷം ഞങ്ങളിവിടെ വന്നു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോവിഡ് ഇങ്ങനെ മനുഷ്യനെ ഒരാൾ പോലും അടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു. പക്ഷേ ഞാനും രാജേശ്വരം അടക്കമുള്ളവർ കോവിഡാണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളാ ഇവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്തെല്ലാം ഞങ്ങളവിടെ നിൽക്കുകയാണ്. ഭയങ്കര മഴയായിരുന്നു. ആ ഭയങ്കര മഴയത്ത് അനിലിനോടൊപ്പം ഞങ്ങൾ അടുത്തിങ്ങനെ നിന്ന്, അപ്പം എന്നെ ഇതെല്ലാം ചാനലിൽ വരുന്നതെന്ന് ഞങ്ങളറിയുന്നില്ല. ഇതെല്ലാം അപ്പം ചാനലിലൊക്കെ കണ്ടിട്ട് ഓരോരുത്തരും വെച്ച് പറയുകയാണ് ഇത്രയും ഇത്രയും ബോഡിയുടെ അടുത്തൊക്കെ പോയി നിൽക്കുന്നതെന്ന് പറയുന്നത്. ഞങ്ങൾ മാസ്ക് ധരിച്ചിട്ടില്ല, ഞങ്ങളാരും മാസ്ക് ധരിച്ചില്ല. അന്ന് നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീദേവിയൊക്കെ ഉണ്ട്, ഇന്ന് വന്നില്ല ശ്രീദേവി. ആ ശ്രീദേവിയൊക്കെ ഞാനോടാണ്. അപ്പൊ ശ്രീദേവിക്ക് തന്നെ എന്നെ പിടിച്ചിട്ട് മാറ്റുകയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങളെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. കോവിഡ് ആണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. മഹാകവി കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. കവി വരവിള ശ്രീനി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ, മറ്റ് ജനപ്രതിനിധികളായ ഇ ശ്രീദേവി, പി സ്വാമിനാഥൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രൊഫസർ ജീവൻ, പുരോഗമന കലാസാഹിത്യ സംഘം ദേവികുളങ്ങര സെക്രട്ടറി എസ് അനിൽകുമാർ, അരിത ബാബു, പാലമറ്റത്ത് വിജയകുമാർ, ജി ശശിധരൻ, എം ആർ ജീവൻലാൽ, എൻ വിജയൻ, ശാന്തിനികേതനം ആനന്ദൻ, സുനിൽ വള്ളിക്കാവ്, സേനൻ, തുളസീധരൻ, മുരളീധരൻ നായർ, സജയൻ കോട്ടേത്തറ, പുരുഷോത്തമൻ, അനിൽ പനച്ചൂരാന്റെ ഭാര്യ മായ പനച്ചൂരാൻ, മക്കളായ മൈത്രേയി, അരുൾ, മറ്റ് കുടുംബാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.